Hi friends, welcome back to our channel Eva and Me. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എപ്പോഴും ലഞ്ചിന് ഇതായിരുന്നു കൊണ്ടുവരിക. അപ്പം അവളെ അമ്മ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്, എപ്പോഴും അവൾ ഉണ്ടാക്കും. അപ്പം കോളേജിൽ കൊണ്ടുവരുമ്പോൾ അവളെ കൂടെ അവളുടെ ടിഫിൻ ബോക്സിൽ നിന്ന് ഞങ്ങളൊക്കെ വാങ്ങിക്കഴിക്കുമായിരുന്നു. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളാണ് എന്നെ സഹായിച്ചത്. ഇതിൻ്റെ അവളെ അമ്മയും അവളും കൂടിയാണ് എനിക്കിതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് കടലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി. ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണ് കേട്ടോ. പിന്നെ അരിപ്പൊടി, നമ്മൾ എത്രയാണോ കടല എടുത്തത് അത്ര തന്നെ നമുക്ക് അരിപ്പൊടിയും എടുക്കാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി, ഇത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വറ്റൽമുളക്, കുറച്ച് കടുക്, പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് ഇതിൽ ചേർക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആ തേങ്ങയിൽ നമുക്ക് ഒരു പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയും ചെറിയുള്ളിയും വേണം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഒരു ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൽ വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പം എനിക്കിവിടെ കിട്ടുന്ന കടല ഒരു 4 വിസിൽ കൊണ്ട് വേവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന കടലക്കനുസരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ അരി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പിട്ട ശേഷം നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ തിളപ്പിച്ച വെള്ളം കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഈ അരി മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പം ഞാൻ എടുക്കുന്ന അളവ് തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ നിങ്ങൾ എടുക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താൽ പിന്നെ കറക്റ്റ് അളവിൻ്റെ ആവശ്യമില്ല. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തിയൊക്കെ കുഴക്കുന്നത് പോലെ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. ചൂടോട് കൂടിയ വെള്ളമായിരിക്കണം ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്കിങ്ങനെ കൈകൊണ്ടൊന്നും കുഴച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ സ്പൂൺ വെച്ച് കുഴച്ചെടുക്കുന്നത്. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉരുള ഉരുളകളാക്കി എടുക്കണം. ഇതാ നമ്മുടെ അരിപ്പൊടി ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കണം. ഞാനിതിങ്ങനെ ഓരോ ബോളുകളായി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ടതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അരിമാവ് ബോളുകളാക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബോളുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഈ ഉരുളകൾ വേവിച്ചെടുക്കുന്ന പ്രൊസീജിയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ അരി ഉരുളകൾ
നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഉരുളകളിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി അരയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വറവിടാൻ ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വറ്റൽമുളക് കൂടെ ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പില, വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.